സിന്ദെ പാന പാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാന പാത്രം കർത്താവിൻ്റെ കയ്യിൽ ശത്തോടതു വാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വർദ്ധിക്കും.
പരിശുദ്ധൻ പരിശുദ്ധൻ വിവരങ്ങൾ സ്തുതിയും ദൈവമായ ഓർത്താവിൻ്റെ നാമത്തിൽ വന്നിനും പുരോഹാനിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണി കുരിശിൽ തൂങ്ങപ്പെട്ടവനെയും ഞങ്ങളോട് കരുണയെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയേണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പവിലായൻ്റെ അടിയാരോട് കരുണയെന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. പറ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ ഒരു നാം പരിസ പ്രേണമേ, നിൻ്റെ രാജ്യം എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമി. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ കരണമേ, ഞങ്ങളെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു പോലെ ഞങ്ങളെ ഇടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കും പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ അതിന് വിട്ടിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കം നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ കുറഞ്ഞമറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധനെ ഓർത്തറിയുമേ തമ്പുരാൻ്റെ അമ്മേ, പവിളാനിൽക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാ. മരണമുള്ളവരെ പാപമരണത്തിൽ രക്ഷിപ്പാനായ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവയും അനിത്യമായ ലോകത്തിൽ നിന്റെ കരുണയുടെ കരുണയിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസങ്ങൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലെ വരുന്നിലെ തോഴ്മക്കാരുടെ ഇവിടെ നീരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നുവല്ലോ. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനായ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഏകദൈവമേ, നിനക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്ന വാഴ്ത്തുകനാഥനെ എന്നാത്മാവേ, ഹല്ലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ എന്റെ ശരീരം ഭക്ഷിച്ചം പാനം ചെയ്യുന്നോൻ എന്നിലമർന്നിടുമവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം ജീവൻ ഞാൻ അവനെ കീടുമെന്നോതിയ നിൻമൊഴി നിറവേറ്റാം വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിന്ന ോക്കിപ്പാർക്കും നീന്താധാ നിൻ പ്രത്യാശയിൽ നിദ്രീതരാം നിന്നടിയാരെ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കണം. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും സദാനേരവും ഇടവിടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളതുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനാ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നതിനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. വാങ്ങിപ്പോയ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങൾ നേരങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബകുലഹുന്യോമോ
മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവം, മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ നാഥനും സൃഷ്ടാവും, ശരീരങ്ങളിൽ ഇരിക്കുന്നവരും ശരീരങ്ങളിൽ പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തൻ്റെ കയ്യിലിരിക്കുന്നവനായും നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവയും സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവേ നീ നൽകുന്നു. നിൻ്റെ സംരക്ഷണയോടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിൻ്റെ മുന്നറിവിനാൽ ഈ ആയുസ്സിൽ നീ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിൻ്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിന് പ്രകാരവും ആർദ്രത കരുണയിൻ പ്രകാരവും ഇതിനോടുകൂടി അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുള്ളതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളെ വീണ്ടും കൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കാത്തുകൊള്ളണമേ, കൈക്കൊള്ളണമേ. ഈ നിൻ്റെ ദാസ്യ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവിടാതെയും ചെയ്തുവിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കിയും നിൻ്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബൗദ്ധപ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചവർ നിൻ്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനും ഒരു നാഴിക പോലും എങ്കിൽ ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്ന് നീ ഓർത്തു കൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിൻ്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിൻ്റെ കൃപയും മനുഷ്യ സ്നേഹവും ഈ ദാസികളുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിൻ്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഓർസ്ലേമ്യ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിൻ്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മൗത്വത്തോടും കൂടി ആകാശമേഘങ്ങൾ നീ എഴുന്നള്ളി വരികയും നിൻ്റെ പരിശുദ്ധ മലാഖുമാർ മൂലം ആകാശത്തിൻ്റെ നാല് കോണുകളിൽ നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിൻ്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിൻ്റെ ദാസ്യ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തു കൊള്ളണമേയും അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിൻ്റെ ഭയങ്കര സിംഹാസനത്തിനു മുമ്പാകെ നിൻ്റെ കരുണ മൂടിക്കളയുമാറാകണമേയും കർത്താവേ, നിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിക്കുകയും നിൻ്റെ വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം നിൻ്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കുകയും നിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങളെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദേവതോ നീ ക്ഷമിക്കണമേ, കരുണയുള്ളവനെ മനസ്സലിയണമേ. നിൻ്റെ തിരുമുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്ന് നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകൾ ഞങ്ങളെ രക്ഷിച്ചു വീണ്ടും കൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ, പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിൻ്റെ വരവിൻ്റെ അവസാന നാളിൽ നിൻ്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങൾ നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ലിഖിതം പോലവസാനതിനെ പാരും വാനും വായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നഥാസാക്ഷികളൊത്തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ. മൃതലോകത്തിൻ ലാസറിനും യായീറോസിൻ പുത്രിക്കും വിധവാ നന്ദനനും ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണിതിൽ നിന്നും ജീവിപ്പി.
നിന്നിഷ്ടം ചെയ്തൊരു ധാർമ്മികർതൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യേ വിശ്രാമം നേടി അന്ത്യം സർവേശ നിന്നുടെ കരുണാഭാജനമാനിന്ദിരുനാമം സ്തുതി ചെയ്യണമിവൾ പറയ്ക്കും സുബഹുലബുലബറോബലറുഹുക്കാദീശോ എൻ ഗാത്രം ഭക്ഷിച്ചുരേലും രുചിരം പാനം ചെയ്തോ നീ ഞാൻ വെടിയാശിയോളിൽ എന്നാലവനിൽ നിന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചന്തോ രാവചനം സ്തു മറിയോ റാഹിന്മേലൈനു വധാരം ആർദ്രതയാൽ നാഥ ദേവദാസിക്കേ ഗണമേ പുണ്യം നിന്മഹിമോദയനാൽ തന്നിൽ നിർത്തണമേ ഇവളെ ധർമ്മിഷ്ഠന്മാരോ തൻപാൽ നീ പാർപ്പിക്കേണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം നാ നിരയിൽ സ്തോത്രം നാഥ പാടിയിടട്ടിവൾ നിൻപേർക്കായി മൃദരും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും ആർദ്രതയാൽ നാഥ ദേവ ദാസിക്കേ ഗണമേ പുണ്യം നിന്മഹിമോദയനാൽ തന്നിൽ നിർത്തണമേ വലം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധാവാസം വാങ്ങിപ്പോയിരിക്കുന്ന കർത്തൃദാസിയുടെ ആത്മാവരുടെയും വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന എല്ലാവരോടെയും ഇനി നടക്കേണ്ടുന്ന ശുശ്രൂഷകളോടെയും ഈ ശുശ്രൂഷകൾ സംബന്ധിച്ചവരോടെയും എപ്പോഴെപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സമാപന ശുശ്രൂഷ 10 മണിക്ക് ആരംഭിക്കും. അതുവരെയും ഇവിടെയുള്ള ഏവരും വിശുദ്ധ വേദവസം വായിക്കുകയും പാട്ടുപാടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അവിടെ അവിടെ മാറി നിന്ന് സംസാരം കഴിവതും ഒഴിവാക്കി മാറി നിൽക്കാതെ ഇവിടെ വന്നിരുന്ന് ഈ കർത്തൃദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ുംബമുണ്ടെനി
ശാശ്വതമല്ലെന്നൻ സ്നേഹം നീറന്നേശു ചൊല്ലിട്ടുണ്ട് സ്വർലോകനാട്ടുകാർക്കിക്ഷീതി പല കഷ്ട ആനന്ദ
നിജസന്നിധി ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്നൻ സ്നേഹം നീറന്നേശു ചൊല്ലി ീതി പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു സങ്കേതമാകയ ഉള്ളി മനക്ലേശം ലേശമില്ല വിശ്വാസത്തപ്പലിൽ സ്വർപൂരം ചേരുവാൻ ചുക്കാൻ പീഡിക്കണേ പൊന്നു നാഥ ആനന്ദ കണ്ണു നീർ വീഴ്ത്തിയിടാമേ കൂടാരവാസികളാകും വീടെന്നോ നാടെന്നോ ചൊൽവാനന്ദ കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വച്ചി ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ട്
യേശു മഹാരാജ സന്നിധി ശോമാണ വാള സകലവും മോ
പ്രവർത്തിയെ സാധ്യമാക്കി തരണമേ.
തന്റെ മുഖം അവനെ മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്ക് എത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർക്ക് അങ്ങേ ഞാൻ എന്റെ നേർച്ചകൾ കഴിക്കും. എളിയ വേർത്തിന്ന് തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയ നീക്കം സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക് തിരിയും. ജനതകളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ. അവൻ ജനതകളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടി ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിക്കാനുള്ള ജനങ്ങളോടെ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. വരയ്ക്കുമോ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തുകൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചെറുകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പയൽ പറക്കുന്ന അസ്ത്രത്തെയും സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരുപാതെ നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലി തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുപാമ്പിനെയും നീ മെതിച്ചു കളയും. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവനെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ചു മൗത്തപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാധിക്കുന്നു സൂര്യന് കീഴിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നത് ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവനെ അധികാരം കൊടുക്കുന്നില്ല. ഒരന്യനത്രേ അത് അനുഭവിക്കുന്നത്. അതുമായും വല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറെ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സായിരിക്കുകയും ചെയ്തിട്ട് അവൻ നന്മ അനുഭവിച്ചോ തൃപ്തനാകാതെയും ഒരു ശവ സംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭലസി പോയ പിണ്ടം പോലെ അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. അത് മായയാൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ പേര് അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ ഈ 1000 കൊണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെ അവന്റെ വായിക്ക് വേണ്ടിയാകുന്നു. എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. മൂടിനേക്കാൾ ഞാനിക്ക് എന്ത് വിശേഷതയുള്ളൂ? പരിജ്ഞാനമുള്ള സാധുവിനോ ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ? അഭിലാഷത്തിന്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അതുമായ പ്രിയത്വമത്രേ. ഒരുത്തന് എന്ത് തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യരെന്താകുന്നു വിധിച്ചുമിരിക്കുന്നു. തന്നിലിംബരമേറിയവനോട് ബാധിപ്പാൻ അവന് കഴിവില്ല. മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് വരിയാലും മനുഷ്യൻ എന്ത് ലാഭം? മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചു കൂട്ടുന്നു. വ്യർത്ഥമായുള്ള ആഷ്കാലത്തെയും അവൻ എന്താവുന്നു? നല്ലതെന്തെന്നാർക്കറിയാം. അവന്റെ ശേഷം സൂര്യന് കീഴിൽ എന്ത് സംഭവിക്കും എന്ന് മനുഷ്യനോട് ആരറിയിക്കും? Yeah.
കരുമയുള്ളേശുവി കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ അരുമയുള്ളേശുവി കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ സകലവും മറന്നു ഞാൻ സകലവും വേടിഞ്ഞു ഞാൻ സകലവും മറന്നു ഞാൻ സകലവും വേടിഞ്ഞു ഞാൻ ദുർഘടമലകൾ കടന്നു വരുന്നേ ദുർഘടമലകൾ കടന്നു വരുന്നേ വീടും മറന്നു ഞാൻ നാടും മറന്നു ഞാൻ ഉടയവനേ നിന്റെ തിരുമുഖം കാണാൻ വീടും മറന്നു ഞാൻ നാടും മറന്നു ഞാൻ ഉടയവനേ നിന്റെ തിരുമുഖം കാണാൻ അടിയനെ വഴിയിൽ പലവിധയാപത്തിൽ അടിയനെ വഴിയിൽ പലവിധയാപത്തിൽ നടുവിൽ നീ നടത്തി പരിപാലിച്ചു നടുവിൽ നീ നടത്തി പരിപാലിച്ചു സകലവും മറന്നു ഞാൻ സകലവും വേടിഞ്ഞു ഞാൻ സകലവും മറന്നു ഞാൻ സകലവും വേടിഞ്ഞു ഞാൻ അരുമയുള്ളേശുവേ നിന്നെ മതിയേ അരുമയുള്ളേശുവേ നിന്നെ മതിയേ സ്വർഗമല്ലേനിക്കൊരു വാഴ്ചയുമല്ലൻ അരുമയുള്ളേശുവിൻ വാത്സല്യം മതിയേ സ്വർഗമല്ലേനിക്കൊരു വാഴ്ചയുമല്ലൻ അരുമയുള്ളേശുവിൻ വാത്സല്യം മതിയേ ജീവനെ കാളനിക്കേതിനെ കാണും ജീവനെ കാളനിക്കേതിനെ കാണും കാരുണ്യവാനേ നിൻ വാത്സല്യം മതിയേ കാരുണ്യവാനേ നിൻ വാത്സല്യം മതിയേ കാട്ടിൽ പോയി ചാകയോ റോമയിൽ പോകയോ കടവിൽ ഞാനാകയോ വീട്ടിൽ മരിക്കയോ കാട്ടിൽ പോയി ചാകയോ റോമയിൽ പോകയോ കടവിൽ ആകയോ അടികളും ഇടികളും പഴികളും ദുഷികളും അടികളും ഇടികളും പഴികളും ദുഷികളും അരുമയുള്ളേശുവിൻ പേരിൽ ഞാൻ സഹിക്കാം അരുമയുള്ളേശുവിൻ പേരിൽ ഞാൻ സഹിക്കാം പോകുന്നു ഞാനെൻ്റെ പ്രേമസഖീത്തൻ്റെ മാർവിൽ വസിച്ചെൻ്റെ വീടൊന്നു കാണാൻ പോകുന്നു ഞാനെൻ്റെ പ്രേമസഖീത്തൻ്റെ
മാർവിൽ വസിച്ചെൻ്റെ വീടൊന്നു കാണാം. സകലവും മറന്നു ഞാൻ, സകലവും വേടിഞ്ഞു ഞാൻ, സകലവും മറന്നു ഞാൻ, സകലവും വേടിഞ്ഞു ഞാൻ. അരുമയുള്ള യേശുവെ നിന്നെ മതിയെ, അരുമയുള്ള യേശുവെ നിന്നെ മതിയെ, അരുമയുള്ള യേശുവെ കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ. അരുമയുള്ള യേശുവെ കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ. സകലവും മറന്നു ഞാൻ, സകലവും വേടിഞ്ഞു ഞാൻ, സകലവും മറന്നു ഞാൻ, സകലവും വേടിഞ്ഞു ഞാൻ. ദുർഘടമലകൾ കടന്നു വരുന്നേ, ദുർഘടമലകൾ കടന്നു വരുന്നേ. പ്രാർത്ഥനയിൽ
Thank you.
വല്ലഭനേ മുറ്റും തരുന്നു
ചെയ്യുന്നു എന്നെ നിൻ കൈകളിൽ നിൻ ഗീതം പോലെന്നെ പണിയണമേ കണ്ണോ നിർത്തൂകും വിളകളിൽ എന്നിൽ കനിയും വല്ലഭനെ മുറ്റും തരുമോ എന്നെ നിൻ കൈകളിൽ നിൻ ഗീതം പോലെന്നെ പണിയണമേ എല്ലാരും എന്നേ തള്ളിടുമ്പോ യേശുവേ നീ എന്നെ കൈവിടല്ലേ നീറും നിരാശയും വേദനയും പൂർണമായി മാറിടും കൃപയാ എല്ലാരും ോ യേശുവേ നീ എന്നെ കൈവിടല്ലേ നീറും നീരാശയും വേദനയും പൂർണമായി മാറിടും കൃപയാ നടന്നിടുവാ അത്യന്ത ശക്തി പകർന്നിടണേ ശാശ്വത നാട്ടിൽ വാസത്തിനാ ആശയോടേശുവേ കാത്തിടുന്നേ നിത്യതയോ അത്യന്ത ശക്തി പകർന്നിടണേ ശാശ്വത നാട്ടിൽ വാസത്തിനാ ആശയോടേശുവേ കാത്തിടുന്നേ ഞാനോടി അണയുന്നേ സങ്കേതമാകും വൻപാറയേ സന്തോഷം നീയേ സർവവും നീയേ ഇല്ല മറ്റാരുമെന്ന് ആശ്രയമാ ദൈവത്തിൻ്റെ പൈതലേ ക
കണ്ണോ നീരെല്ലാം തുടച്ചിടും. ആ നാളിലെ സന്തോഷം കണ്ണോ നീരെല്ലാം തുടച്ചിടും. ആ നാളിലെ സന്തോഷം ം
നിൻ ജീവിത കപ്പലിതാ ലോകമാകുന്നവൻ സമുദ്രത്തിൽ കൂടി മുൻപോട്ടു പായുന്നു സ്വർഗീയ തുറമുഖത്തെ തിടുമ്പോ നായകൻ സ്വീകരിക്കും ആയത്രമോദം നിൻ ജീവിതം ദൈവത്തിൻ്റെ പൈതലേ കണ്ണോ നിന്നിൽ തുടച്ചിടും ആ നാളിലെ സന്തോഷം കണ്ണുനീരല്ല തുടച്ചിടും ആ നാളിലെ സന്തോഷം. ലോകമാം ഗംഭീര വാരീതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട് വീട എത്തി കർത്തനോടു കൂടി വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനാ ശ്വാസം വരയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവും സമീപമായി മഹത്വ നാമത്തെ കീർത്തിപ്പാന ശക്തി കരിക്കനി ആത്മാവീന യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനാ ശ്വാസം വരയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരയും പൂർവ പിതാക്കളം അപ്പോസ്തോലൻ
ദൂരവേ ദർശിച്ചി ഭാഗ്യവേശം ആ ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണൂനിൽ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലം ആയെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവേന ജീവൻ വച്ചിടും രക്ഷകരാ അന്ത്യശ്വാസം വരയും ജീവൻ വച്ചിടും രക്ഷകരാ അന്ത്യശ്വാസം വരയും. നീർമാറി വേദനകൾ എന്നു മാറുമോ നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ പ്രയാസങ്ങളേറിടുമ്പോ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനെ തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനെ നീർമാറി വേദനകൾ എന്നു മാറുമോ നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ ശാശ്വതമാമൻ പാർപ്പിടമോ
നീയല്ലോ യാത്ര ചെയ്യുവാ ഭൂതലേ ഞാനൊരു വന്യനല്ലോ യാത്ര ചെയ്യുവാ കണ്ണു നീർ മാറി വേദനകൾ എന്നു മാറുമോ നിന്ദകൾ മാറി നല്ലതിനും എന്നു കാണുമോ നിന്ദകൾ മാറി നല്ലതിനും എന്നു കാണു കരം നീട്ടി താങ്ങണമേ യേശു നായക നിൻ തിരുമാർവിൽ ചായുവോളം ഈ നിന്ദാസനേ നിൻ തിരുമാർവിൽ ചായുവോളം ഈ നിന്ദാസനേ കണ്ണു നീർ മാറി വേദനകൾ എന്നു മാറുമോ നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണു കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിന്നാ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരക്കോടി ആകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളി നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ിൽ നിദ്ര കൊണ്ടോരി ശോഭിതം പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ ഭക്തർ ഭവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളി നേരം കാണും പേർ
കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും എൻ പേരും പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടേതൻ സ്നേഹത്തിൽ പാർത്തലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളി നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ലോകത്തിൽ വന്നേശു എൻ്റെ മാലൊഴി പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നീച്ച മരണവും നിൻ മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ജനം വീണ്ടും ജനനവും നീ
ക്ഷമിച്ച പാപി എന്നിൽ വസിപ്പാ, നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്ന സ്വർഗാനുഗ്രഹങ്ങളും, നിൻ മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ, നിന്മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ശവം യേശുവിൻ ഭാഗ്യസന്നിധിയും, നീതിയിൻ വാടമൂടിയതും, നിന്മക്കൾക്കു സ്വർഗേ ലഭിക്കും, നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിന്നാ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരക്കൂടി ആകാശ് പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളി നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും.
ഗംഭീരവാരിധീൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട വീടെത്തി കർത്തനോടു കൂടി വിശ്രമിപ്പാ യാത്ര ചെയ്യും ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമാ മഹത്വനാമത്തെ കീർത്തിപ്പാന ശക്തീകരിക്കുന്നു ആത്മാവിന യാത്ര ചെയ്യും ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും പോസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകെയാൽ ചെയ്തമെന്നിണ്ണിലാഭം അന്യരെന്നിണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ ചുവീന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും ായിരിക്കും ദയവായിട്ട് ഇനിയും
അകത്തേക്ക് ആരും കയറണ്ട. ധ്രുവപ്രാർത്ഥന പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞ് ഭൗതിക ശരീരം ക്രമീകരിച്ചിരിക്കുന്ന പന്തലിനുള്ളിലേക്ക് വെക്കും. അവിടെ എല്ലാവർക്കും കാണുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് ഇപ്പോഴകത്തേക്ക് കയറരുത് എന്ന് ഓർമ്മിപ്പിക്കും. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പിള്ളിനു തുല്യം അബ്രഹാമിൻ്റെയും സാക്കിൻ്റെയും അക്കുവിൻ്റെയും അടിയിലവരെ നീ പാർപ്പിക്കണമേ. വന്നവനും വരുന്നതിനും മനുഷ്യനുള്ള ആക്തിയാൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു എന്ന ശരീരങ്ങളാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം കാണുവാനും ഈ കർത്തൃദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടാണല്ലോ നാം എല്ലാം ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന അവസ്ഥയ്ക്കൊക്കെയും ഇപ്പോൾ മാറ്റമുണ്ടായി. കുറേ കൂടെ ആളുകൾക്ക് പങ്കുചേരാം ശുശ്രൂഷകൾ എന്നുള്ള ഒരു കാര്യം ഏറ്റവും അനുഗ്രഹകരമായ കാര്യമാണ്. എന്നാലേ അത് അനുഗ്രഹകരമാക്കി തീർക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് ഈ പ്രിയ മാതാവിനോടുള്ള സ്നേഹവും ആദരവും നാം പ്രകടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴേ ദയവായി ഇവിടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പുറത്തേക്ക് ഇറങ്ങി കൂട്ടം കൂടാതെ അവിടെ എവിടെയായി നിൽക്കണം. സംസാരിക്കുവാനായിട്ടല്ല, പ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ടാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാവരും ദയവായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കട്ടെ. ഇവിടെ നിൽക്കുന്നവരോടാണ് പറഞ്ഞത്, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി
ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പ്രത്യേകമായിട്ട് വിളിച്ച് നിർത്തത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ പുറകുഭാഗത്തായിട്ട് വന്ന് ഇന്ന് ഫോട്ടോയിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അവരവർ വന്ന് നിൽക്കുകയും ഇപ്പോൾ നിൽക്കുന്നവർ മാറിക്കൊടുക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യ റംബാസിൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ഈ പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വന്നിയേറുന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദൈവം കൽപ്പിച്ചാക്കിയ ആയുസ് പൂർത്തിയാക്കി ഈ പ്രിയ മാതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ക്ഷീണിതയായിരുന്നുവെങ്കിലും നല്ല പ്രത്യാശയും ദൈവത്തിൽ ശരണമർപ്പിച്ച ഒരു പ്രിയ മാതാവിനെയാണ് ഈ മാതാവിൽ കാണുവാനായിട്ട് കഴിയുന്നത്. മാർച്ച് മാസം 25-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച്, കുർബാന അനുഭവിച്ച് ആത്മാവിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഉൾക്കൊണ്ട് ഈ കർത്തൃദാസി ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു. ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ വേർപാട് ഏറെ ദുഃഖവും വേദനയും ഉളവാക്കുന്നതാണ്. ഈ ഭവനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുന്നത് തന്നെ ഈ പ്രിയമാതാവിനെ കാണുവാനും അവരിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ പങ്കുവെക്കുവാനും അയവിറക്കാനും ഒക്കെയുമായിട്ടാണ്. ഇനിയും അത് ഇല്ല എന്നുള്ളത് വേദന നിറഞ്ഞ അനുഭവമാണ് എങ്കിലും, ദുഃഖം നിറഞ്ഞ അനുഭവമാണ് എങ്കിലും, ഈ കർത്തൃദാസി ദൈവസന്നിധിയിലേക്കാണ് എന്നുള്ള പോയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മളെ ഏവരെയും ധൈര്യപ്പെടുത്തുവാനായിട്ട് പര്യാപ്തമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആശ്വാസ വചനങ്ങൾ ഏറെ പറയുവാനായിട്ട് സാധിക്കുമെങ്കിലും ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രിയപ്പെട്ടവരൊക്കെയും വേർപാടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഏറെയാണ്. അത് ഓരോ തരത്തിലായിരിക്കാം പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഈ കർത്തൃദാസി ഏറെ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളുമൊക്കെയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ദൈവം കൽപ്പിച്ചാക്കി അനുഗ്രഹിച്ചതായ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങി, പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളൊക്കെയും ഏറ്റുവാങ്ങി, അവരുടെ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളും പരിചരണങ്ങളും ഏറ്റുവാങ്ങി
ഈ ലോകത്തിൽ നിന്ന് വിശ്രമത്തിലേക്കായിട്ട് കടന്നു പോയിരിക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അത് ശബ്ദം ഉണ്ടാക്കല്ലേ ദയവായി. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഓർക്കപ്പെടേണ്ട വലിയ കാര്യം നമുക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ളത്, നാം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തു പോയ പുണ്യങ്ങളും സുഹൃത്തുക്കളുമൊക്കെയുമാണ്. അത് മാത്രമേ കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ, മറ്റൊന്നും കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. ഈ കർത്തൃദാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹരമായി ജീവിതം നയിച്ച്, ഞാൻ ഓർമ്മിപ്പിച്ച പോലെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പൗലോസിനെ ഓർമ്മിപ്പിക്കുന്നതിൽ കൊരിന്ത് ലേഖനത്തിൽ 2 കൊരിന്ത്യലേഖനം 5 ഒമ്പതാം വാക്യത്തിൽ, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവൻ ആകുവാൻ അഭിമാനിക്കുന്നു. ഈ തിന്മയും പാപവും മരണവും വേദനയും ഒക്കെയുമുള്ള ഈ ലോകത്തിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത ഈ ലോകത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഇനി ഒരേ ഒരു ഡ്യൂട്ടി, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക, കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ്. ആ ഒരവസ്ഥയിലേക്കാണ് കർത്തൃദാസി പോയിരിക്കുന്നതെന്ന് പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ദൈവസന്നിധിയിൽ വിശ്രമിക്കുവാൻ ഈ കർത്തൃദാസിക്ക് ഇടയാകട്ടെ. ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും ദൈവം പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തും. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ഇനിയും ഫോട്ടോയ്ക്കായിട്ട് നിൽക്കാനുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറകിലേക്ക് വന്ന് നിന്ന് ഫോട്ടോയിൽ സംബന്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ ഞങ്ങളോട് കരുണയേണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയേണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ബാബേലിന്റെയാരോട് രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യങ്ങളോട് പോലെ ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും കൃപാറിഞ്ഞറിയുമേ നിനക്ക് സമാധാനം. നീ ഇസ്രായേൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിരവിപരമായ നമ്മുടെ കർത്താവ് യേശുശിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സലക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാതെ അന്ധകാര്യ സൈന്യങ്ങളെന്ന് ഇവളെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവൻ്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളോവേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരോടുകൂടി വസിക്കുമാറാകണമേ. ഓശ് വബുക്കൂലശുബാൽ ലവൽമേ.
ആമേൻ. നീ ജീവൻ എടുത്തിടുമ്പോൾ അമൃതരായി മണ്ണിൽ ചേരുന്നു മഹത്വം വാഴട്ടെന്നും ഹാലേ ലോയ്യൗഹാലേ ലോയ്യാ തൻക്രിയകളിലുടയോ തെളിയട്ടെ ബാറക്കുമോ ശുഭോലോലബറൂവൽ ൂഹോ കാദീശോലം വാദാമുല്ലോലം ഉൽമീനാമീൻ പ്രിയനാം ലാസറിനെ കബറി നെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ മൃതിഭാസത്തിന്നും വിധവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ് ആരാധിക്കേണം സ്തോമൻ ഗാലോ മറക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പോഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാനേരവും ഇടവിടാതെ സമർപ്പിക്കുവാനിടയെ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബളക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ അധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരുടെ കൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ ഉല്ലസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചേർത്തുപോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ ബ്രോത്തിലുള്ളയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോട് നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഇവല്ലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്തു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ അവകൂല സുബാൻ ലവൽ മേ ആമേ. ബറക്കുമോർ, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ആമേൻ.
നഗരകവാടം വഴിയാ ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിരളത്തെ എളിതകളേമ്പര തരുണന്മാരെയും ബാലന്മാരെയും കണ്ട് പ്രഭുവനിതകളും ദാസികളും സന്താപാരാവത്തിൽ പാടുന്നു വ്യസന സമേതം ചോദിച്ചേൻ കേഴും ദിന്തിൻ നേവം സുന്ദരരേം വ്യഥയോടെന്തിനു പാടിയിടും നിന്നോടോതി മൂഢമിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഈയുൾ ലോർദൻ ഭൂഷ സുഭഗതയെ മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനുതുല്യം ഈ സൗന്ദര്യം ൊടിയന്മേൽ തങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടുമ്പോവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുഗ കനിയുഗ കർത്താവേ ജീവൻ നൽകി തേജോവസനം നീ അതിനെ അണിച്ചിടണമേ സർവാധീശ സ്തോത്രം സ്തോത്രം ദേ ഭാർഗമോ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമിതി അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഉർസേവിൽ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകയുടെ മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മോറാൻ ബാലോഹ ദേവേശ നിൻ പരിചാരിക തന്നെ സസമാധാനം കൈക്കൊള്ളുക കന്മഷമഖിലം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ നിർമായൻ നീയേകൻ താൻ അപരാധികളർഹിച്ചിടും നരകത്തി നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണവറ പൂകേണം ബാരയ്ക്കുമോ ശുഭഘോലാബോലപുറോവൽ മൃതിയേ നീ ഞെളിയേണ്ട മൃതരായോർമേ അവരുടെ മേൽത്തെല്ലില്ല അധികാരവും അവകാശമതും ബലവാനം ശ്രേഷ്ഠാവരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാരവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നിവരേവി ദേഹം സ്വർഗമഹാരാജ്യം അഞ്ചീടമരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർത്തഞ്ചിടും നീ ഞാൻ പാർക്കുമോ
Subahu labu labaru valaruhu kadisum. Nivadhanatin nada sorgamahatvam chartidum. Sunu dhoni jivan nalgi ninnevalatta chetidum. Kandanu katuram kanyastri galani prabikyum sagaje punaruthana yagula loka madan chinda Adimakalate Kenmana Samodi Srishtiye Ortharu Jnan Vimbishapattal Mrityu Nimittam Verpiriyum Nalvarayum നാരികളത്യധികം വ്യഥയിൽ നാൾ പോക്കി വേദനയോടു സുതരേ പ്രസവിച്ചിടുന്നു ജീവൻ പോയി വേർവിരിയുന്നതാവേ നോക്കിടുമ Nadavir poyarumnu thayilla parava kunyungal kappam adisandabathal dodi chidumnu മാരകബാണത്തിൽ പ്രമമേറ്റി നിർദയ പീഡകളാൽ മർദ്ദി ചങ്ങങ്ങൾ കാൺമിൻ വഴി മൂന്നാലെന്നെ താടിച്ച ജ്ഞാനാശ്രയഹീന ജ്ഞാനയോദീന നിൻ സൃഷ്ടിയെ ദാദ കൃപയാൽ പുതുതക്ക മുറിയോറാഹിന്മേലനുവാദാറേ അരുണ സമ്പൂർണ പുനരുത്ഥാനദിനെ നിന്നുടെ സൃഷ്ടിയെ നീ നവമാക്കിടേണം വാദിബന്ധം ഹൃദിയാൽ വേറായി മേരണ്ട തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയിൻ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവഴ്നിൻ സ്തുതി ഗീതം വന്നവനും വരുവോ നമ്രത തന്നുയരും
സുതനന്നു ശരീര മക്കൾ പാടണമേ. മക്കളിലെ പെൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നിറഞ്ഞ നാളുകളഹോ ഹാലേലുയ്യ. പൂക്കും വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോലോലോലോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവസ്വരമതുണർത്തണമേ. കവറിയുദ്യാനത്തിൻ സൗമൻ കാലോസ് കുറിയേലായി സോനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും ഞാറോം രക്താകാസ പാനം ചെയ്തു ായോരേ നാശം നീക്കി ജീവിപ്പേ. ചണിയേടം നിന്നെ നോക്കും അവരിൽ കാന്തി മാർക്കുമോ. ഉദരെ ജീവിപ്പേ പാനെഴു നല്ലും രാജാം. കിഴകിന്മേലാഘോഷിതനായി ൻകൊമ്പിൻ നാദം കേട്ടേ തങ്കിയണിയെതിരെ പാനായി പോയിടുന്നു. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഉയർപ്പ് ദിവസം തന്റെ സൃഷ്ടിയെ നിയമത്തിനാക്കണമേ. കുറിച്ച് മരിച്ചവരെ പണിപ്പെടുത്തേണമേ. അബ്രഹാമിന്റെയും പാർപ്പിക്കണമേ. ഒന്നതിനു മനുഷ്യരെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ആത്മാവിടുമോ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും. കർത്താവേ, നിന്റെ സന്നദ്ധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ദാസിയുടെ ആത്മാവിൻ്റെ മേലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കും എല്ലാ മക്കളുടെ മേലും തുടർന്ന് നടക്കുന്ന സംസ്കാര ശുശ്രൂഷകളുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളുടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇപ്പോഴേ പ്രത്യാശയോടെ അന്ത്യ ചുംബനം നൽകി കർത്തൃദാസിയെ ദേവാലയത്തിലേക്ക് സംസ്കരിക്കുന്നതിനായി എടുക്കപ്പെടുന്നതാണ്. ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ഭൗതിക ശരീരം എടുത്തുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. ദേവാലയം ഏറെ അടുത്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശാന്തരായി ഒരു ലൈനായി ദേവാലയത്തിലേക്ക് പോകണം എന്ന് സ്നേഹത്തോടെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പോകുന്നവരെ മറ്റേ ശബ്ദങ്ങളൊന്നും ഉണ്ടാകാതെ സംസാരം ഒഴിവാക്കി ദേവാലയത്തിലേക്ക് പോകേണ്ടതാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴേ പ്രത്യാശയോട് സ്നേഹ ചുംബനം നൽകി കർത്തൃദാസിയെ ദൈവസന്നിധിയിലേക്ക് യാത്ര. Thank you.
ശുഭവാസികളെ ശുഭമോടുവാണിടുവിൻ കൂട്ടുന്നോ
ദൈവാധിക അവസരം അത് ഉപയോഗിച്ച് കാണുവാനായിട്ട് ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നു. എല്ലാവരും കൂടെ കൂടി നിൽക്കരുത്, കഴിവുള്ളപ്പോഴും അകലം പാലിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ നിൽക്കണം. നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണം. ദേവാലയത്തിന്റെ പുറത്ത് നിൽക്കുന്നവരെ ഒരു സംസാര ശുശ്രൂഷയിലാണ് നാം തങ്ങിയെന്നുള്ള ബോധ്യത്തോടെ സംസാരം ഒഴിവാക്കി പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പുറത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനയിലെ എല്ലാവരും പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കടന്നുന്ന പന്നിയാർ അംബാസൻ, പന്നിയാൻ ദാനിയൽ ജോർജൻ, പന്നിയാം ഗിയോർഗിസ് കോശി അച്ഛനോടുള്ള അവരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഭവനത്തില് ശുശ്രൂഷയിലെ പന്നിയാം സ്റ്റീഫൻ വർഗീസ് അച്ഛനെ സംബന്ധിച്ചിരുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കാം. ദേവാലയത്തിന്റെ രണ്ട് സൈഡിലായിട്ടില്ല പ്രിയപ്പെട്ടവർ മുമ്പോട്ട് നീങ്ങി നിന്ന് ശുശ്രൂഷയെ സംബന്ധിച്ചാണ്. എന്റെ സ്തുതിയിടാലിരിക്കുന്ന ബ്രഹ്മനായ ദൈവനുമ്പ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ ഇതിനെ
ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ രക്ഷകാലത്ത് പുറപ്പെട്ടിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവ് ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളെ ഉയർപ്പ് ദിവസം വരെ നിലപരിശുദ്ധമാരാക്കുമാരാകപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവിനുദ്ധായ മഹിളായ ആത്മാവ് മുഖപ്രസാദത്തോടെ അവിടെ നിന്നെ എതിർക്കുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല ഉന്നതിയും സദാ നേരവും ഇടരാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മാറുമോ ആത്മാക്കളുടെ ദർശനവും ശ്രീനിർമ്മിതാവും നിർമ്മിതമായ ശരണവും ും മരിച്ചുപോയാശ്വാസവും വിഷാദിച്ചിരിക്കുന്ന ആഘാതവും വഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളുടെ ആയുസ്ഥ ദിവസമൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഋകുലഹും യോഗോ സുധായ ദീർഘക്ഷമയുള്ളവരും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും രവിദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനയുടെ ആഴോ നിരന്തരം പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അവരുടെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെയുമായി ചേർക്കുവാനും മനുഷ്യസ്വഭാവരഹനായ മഹാസത്വത്തെ കൊല്ലുവാനുമായിട്ട് യേശുശിഹായുടെ വസ്ത്രമുതലേ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനുഷ്യരുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളോ ഈ താൽക്കാലിക ജീവമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ തലത്തിലൂടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാരായ കുമാർ മൂലം ഇവരുടെ ആത്മാവിനെ അവിടുന്ന് കൈക്കൊള്ളാമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ ഇവിടെ നിന്നും ഇവരുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എല്ലാവരുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടവെട്ടണമേ. തിരുനാമഭക്തരെ ദുരക്ഷമാചരിക്കുന്നവരുമായ ചുറ്റി നിൽക്കുന്ന പോലെയുള്ള സേനകൾ ഇവർക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവരുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവരുടെ തെറ്റുകളെ പൂർണ്ണമായി ക്ഷണിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയ്ക്ക് സഹായം പരസ്യമായി കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കയും ഇവർക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം വർഷമാകുന്ന ജുലൈ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായതിന് ശക്തിയാൽ ഇവരെ സഹായിക്കണമേ. വിശാലമായ ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവരുടെ പ്രമാണങ്ങൾക്ക് തക്കപോലെ ഇവിടെ നീ വിധിക്കരുതേ. ഇരുസരുടെ സഹോദരൻ കുട്ടക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ കരുതുന്നവരെ ഞങ്ങളെ വേണ്ടി പിടിക്കുന്നവരെ നാം
നിന്റെ മഹാകരുണയെ ഞങ്ങളിലും ഈ കട്ടദാസയിൽ ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ ഉദ്രഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറായണമേ. നിരകമേ കരുണയും ഇവിടെ മേലൊലിക്കുമാറായണമേ. ഇവിടെ ശ്രദ്ധിച്ചതായ ഇവിടെ ശ്രീമ ഇവിടെ വിശുദ്ധമാണ് സമൂഹത്തിൽ പ്രസിപ്പിക്കുന്ന പ്രകാശ സംഭവമായി ഭവിക്കുമാറായണമേ. ഞങ്ങളുടെ വംശശത്രുവായ താത്താൻ തന്ത്രമായ നിലകളാതിരിച്ചു പോകത്തക്കോണം നിന്റെ കരുണ ഇവിടെ ഉണ്ടാകുമാറായണമേ. അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ നിന്റെ ദാസിക്ക് കോട്ടയും അനിയായും കാവൽക്കാരനും സഹായം ആയിരിക്കണമേ. അവിടെ ആദിന്തമില്ലാത്ത ഇതിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിനിടയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇതിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതുമായ നഗരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന് ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവരായിരിക്കുന്നവർ ഉപവൃത്തം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏതു സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണയും പ്രത്യാശയും ആയിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മഷികായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോട് ഏൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിർവാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കത്തുന്ന ദാസരുമായ ഞങ്ങളെ എല്ലാവരും ആദിന്തമില്ലാതിൻ്റെ രാജ്യത്തിൽ വന്ദ്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും വിശുദ്ധമായി സ്തുതിച്ചുപോഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ഹോശോ വമുക്കൂല സുബാൻമീ മാറക്കുമോ. ദൈവത്തിന് ഗുണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ജീവാന്ത്യമെടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തൂണയാകില്ല നേട്ടങ്ങൾ പൊന്നിരുവിലയില്ലവിടെങ്ങും അങ്ങീശോയാൻ ദേവേശൻ വീതി പീഠത്തിലിരിക്കുന്നു. ധാനികനുദീനതയില്ലെങ്കിൽ ദാനമാരംഭം നൽകില്ല. ദീനന ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേ കീട. സത്തമനെ നരവത്സലനെ ആവിടന്മേതയതോ നേണമൻ ആർത്ഥിച്ചിടും നേന്മേന്മേ ിദേ ോഹയേ രാജാവേ സുഖം ക്ലേശം ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം
ആത്മാക്കൾക്കാശ്വാസം മംഗളഭോഗം നൽകേണം ബാർക്കുമോ നാം ദൈവാത്മജനായേടാൻ വാഴ്ചയിലോ പദേശിച്ചോരം ജനകന്മാരെ ഓർക്കേണം ദേവതനൂജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ ഒപ്പമവ കേകീടട്ടെ ദാമൃദയാമി ദാസികേഗണമാശ്വാസം ഓവുക സഹജാദേഹുവാസം നിരസിച്ചോളേ രാജകുമാരൻ പാർപ്പിക്കും മണിയറതന്നിൽ നീ വീട്ടാരെയും സുതരെയും പെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും ഓട്ടായി നിൻ സ്ലേഭീകരമാം കടമതിലാർന്നു പാഴിരുളിൻ സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ടു മരിച്ചുപോയവരെയും അവനോടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാലാഹായടകമ്പടി ശബ്ദം ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മിശിഹായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എത്തിയേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചു കൊൾവിൻ. പ്രീതിപ്പെട്ടിടണമേ ആടിയാനിൽ ഏറും കൃപയാലിവളെ രക്ഷിക്ക. ഹല്ലേലൂയ. ബാറയ്ക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവന രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലേഹായി എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ തന്നെ ചുരുസ്തുതികളും നാലാളമേതിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായുടെ ഇഹലോകയാപാരത്തിൻ്റെ നാളുകളിൽ ഈ പ്രകാരം അരുളി ചെയ്തു. വീണ്ടും സ്വർഗരാജ്യം മണവാളൻ്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദീപീഷ്ടികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ അഞ്ചു പേർ ബുദ്ധിമതികളും അഞ്ചു പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപേക്ഷകളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ, തങ്ങളുടെ ദീപേക്ഷകളുടെ കൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും മന്ദിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിനാ പുറപ്പെടുവേനെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കേട്ട് പോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണകളിൽ നിന്ന് കുറേ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്ന് ശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കമാ മറ്റേ കന്യകമാരും വന്ന്, പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ടവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയോടായിരുന്ന കൽപ്പിച്ചരുളെ ചെയ്തു. പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. ബാധിക്കുമോ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രതികരമായ ശബ്ദത്തിൽ കുറിയലായി സോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുറിയലായി സോ വർഗമോ മനമുള്ളതാ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മെസ്സിയ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയലായി സോ സത്യവിശ്വാസത്തോടുകൂടി നിന്നെ പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേലായി സോ നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോ നേറ്റു ചൊല്ലണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. കൃപ നിറയും മശിഹാ ഹൃദയം നിൻ ദാസി കൃതാനം നൽകി നവ്യതും സ്വർഗേ മോദവുമേകേണം. കണ്ണുകളിൽ കണ്ണീ ശ്രുതികളിൽ ആരാവും അയ്യം വിളിവായി
യഥയഗമേ നാഥ നൽകണമാശ്വാസം വീടതിലിളവില്ലാതോടി നടന്നോളെ കബറതിലേക്കെന്തോന്നവരന്മാർ നാഥ നൽകണമാശ്വാസം കനിതിന്നപരാധം ഹവ്വാ ചെയ്തപ്പോ മാനവ വംശത്തിൽ മൃതി പോകി നാഥ നൽകണ മാനവൾ കഴകേ കേടട്ടെ പ്രാർത്ഥിപ്പിൻ പ്രിയരെ അൻപേർ എല്ലായ്പ്പോഴും എന്നെ ഓർപ്പിൻ ഞാൻ മൃതിയാൽ വേർപെട്ടേനെ പാപത്തെ ഓർത്തഞ്ചും നീ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകോരി രുളിൽ സംരക്ഷമോ ശുഭോല പോലെ പറവൽ രൂപകതിശോ പുണ്യം ചെയ്തോളാം ദാസി ശ്രോമോ നൽകാൻ വന്നിടും ഏറേന്മാ പറുദീസായിൽ നിർമ്മലമാം നിൻ ആത്മത്തെ പൂകിക്കും സന്തോഷിക്കും ധാർമ്മികരോ പമ്നീവാനിൽ ദേവേശായൻ മാർഗത്തിൽ കൂട്ടാനിന്ന സ്നേഹായാലൻ ജീവൻ കാത്തിടണം കർത്താവേ ന്യായ തീർപ്പിൽ സ്കീപമേൽ മോഷ്ടാവേ പോലൻ ബാലെന്നെ വാഴ്ത്തണം ബാറയ്ക്കുമോ റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോ അവളെ സംസ്കാരം ചെയ്ത അധികം ഖേദം ഉണ്ടാൻ ഈ പ്രതിയെ പ്രതി കേഴണ്ട ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമാം തീരുമീരക്തങ്ങൾ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം അയാറിൽ പതിർന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിലേക്കുള്ള ആനയിക്കുകയും ചെയ്യണമേ. ഇവിടെ സന്തോഷത്തോടും ആനന്ദത്തോടുകൂടി നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനും ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളിച്ചെയ്ത പ്രകാരം കർത്താവേ ദാ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിലെ ഞങ്ങൾ ഉണ്ടാമെന്നും ഹല്ലേലൂയ്യ. ഞാൻ നരകത്തിൽ നൊഴിയും നിൻ വരസമ്പത്താൽ ഹല്ലേലൂയ്യ. മൃതയാൽ മൃതരെ മൃതരെ മരിച്ചോനെ ഈശോർവനെ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ. ഹല്ലേലൂയ്യ.
ഉദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിൻ മേരാശേഷം വലിയ പോകി ഹല്ലേലൂയ്യ മരണത്തിൻ കാറ്റടിയേറ്റം ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തി എനിക്കുണവേകട്ടെ ഹല്ലേലൂയ്യ പർവ്വതീസിൽ നിന്നെ ഏറ്റം താദാത്മജ വിമലാത്മാവിനെന്നും കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്നും പ്രിയരെ പിരിയുന്നേൻ സ്വീകരണം ഞാൻ നേടാൻ അർദ്ധിപ്പേശിലേമേ എന്റെ കവാതിൽ എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. നീ മൃതരായോർ കുയിലേകുമ്പോഴൻ മിഴിവിളി വാക്കാ വിസ്മയവേക്ഷേപോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഊർശിലേം പണിയപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായി കയറി ചെല്ലുന്നു. നിങ്ങളുടെ ഭരണം മശിഹാമായി അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു. ജീവന്തിരുവിഷ്ടിലേമിന്റെ കുശലം അന്വേഷിപ്പീൻ. നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. മൃതരെ ജീവിപ്പിപ്പോനെ മൃതരെ കയ്യിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാരും സ്നേഹിതരും നിമിത്തം നിന്നിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ കർത്താദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മയെ അന്വേഷിക്കും. വണങ്ങിയിടും ഇരുലോകത്തേവും നേ ഞാൻ കൃപ തോന്നണമേ എന്മേലെങ്ങും നീ കണ്ടെന്നെ ഞാനില്ലായെ കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ എന്നെ മനഞ്ഞ പൂർണ സ്നേഹം നീ ഉയരേകിൽ പാഴക ഞാൻ സ്നേഹിതരാം സഹോദരന്മാരെ മുടിചൂടിച്ച നീതി പ്രിയേ ഈ ദാസിയ നീ കന്നികളെ പോൽ ചൂടാഭരണം ചൂടിക്കേണം എന്നേക്കും സുരിദാതെന്നും നദിനന്ദനും റോക്കുദിശയ്ക്കും മോറിയോരാജേർഗത്തിൽ നീ കൂട്ടായി നിന്നീളേണം ഓർക്കന്നെ മശിഹാമാത നീ ഘോഷം വന്നിടുമ്പോൾ ആത്മാവിനാശ്വാസം ധർമ്മിഷ്ടർക്കൊപ്പം നൽകേവ ദാസിക്കേണമേ പുണ്യം നിൻ മഹിമോ നേടാൻ തന്നിൽ ഏർത്തണമേ വലമായി വളേ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാനമാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങൾ സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. വിശുദ്ധരൂഹാരോട് നിന്നെയും നിന്റെ സ്ത്രീയുടെ വലിപ്പത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും
വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ചെവിയാഴ്ചയുടെ വലതുഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവാ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധ രൂഹായുടെ കൂടെ ശമിശിയ നീ മാത്രം കർത്താവാകുന്നു. ആമീൻ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തിയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ച ചേർച്ചയാകുന്നു. ആമേൻ. മോറാനേശ്മിശിഹാ കർണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുത്. കർത്താവേ ഞങ്ങൾ പാപികളാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം ഞങ്ങളുടെ പക്കൽ നിലനിർത്തി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ ജനത്തോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവരുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവനെ വർത്തമറിയമേ. തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും ഭാരക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണ്ടെന്ന് നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്മാരുടെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിലിട്ടറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും പിടിപ്പാൻ തന്റെ വലിയ മഹത്തോടെ അനുഗ്രഹിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസാം ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഉത്തരവരുളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവെ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവുമേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമായിരിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ച ഇടവാങ്ങം കൂടിയായ വന്യ ബെർസ്കിപ്പ റമ്പാച്ചൻ അച്ഛനോടൊപ്പം റമ്പാച്ചനോടൊപ്പം വന്ന വന്യനായ ദാനിയൽ ജോർജ് അച്ഛൻ, ഇടോ ഇടമൻ വികാരിയായ മന്യ ഗീവർഗീസ് കോശി അച്ഛനോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഭവനത്തിൽ വന്ന പ്രാർത്ഥനയിൽ സംബന്ധിച്ച് അനുഗ്രഹിച്ച വന്യ സ്റ്റീഫൻ വർഗീസ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ശുശ്രൂഷയിൽ ശാന്തമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോഴേ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനായിട്ട് കല്ലറയിലേക്ക് എടുക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ആശീർവാദം വരെയും ഇപ്പോഴേ ഉണ്ടായിരുന്ന ആ ശാന്തത നിലനിർത്തുവാനായിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവസാന ആശീർവാദം കഴിഞ്ഞ് മാത്രമേ പുറത്തിറങ്ങുവാനും സംസാരിക്കുവാനായിട്ടും ശ്രമിക്കാവൂ. എല്ലാവർക്കുമായിട്ട് സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്, അതും സ്വീകരിച്ചുകൊണ്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ കർത്തൃദാസിയുടെ മരണം അറിഞ്ഞ നിമിഷം മുതലേ ഭവനത്തിലെത്തി അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും, നാട്ടുകാരോടും, അയൽവക്കാരോടും, മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച എല്ലാവരോടുകൂടി എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനായിട്ട് കല്ലറയിലേക്ക് നടക്കും. ജീവനുമേ കേടും ദൈവസുതൻ ഞാനെന്നോദിയ ബഹുബലവാനാം സ്വർഗീയൻ ചതുര്യത്തടുഭവനത്തെ മരണനുഖത്തിൻ ബന്ധിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായും ദൃവരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധികർത്താക്കളെ ഭരണത്തിൽ നിന്നും തൃപ്പാപനുതനുപോടുയിരിൻ രുതിരോമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടും ഈ ധൂപത്താൽ പുണ്യ ജീവപ്രധാനാംശ്യാനിൻ ദൈവികമാം ബലഭാഗ തവർ നിലകൊണ്ടങ്ങ് സ്തുതി പാടിയിടട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവാസരമതുണർത്താൻ
ഉയരത്തിൽ നിന്നെഴു നല്ലേ ജീവൻ ബ്രദര എവർക്കും നൽകുന്നു എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ കമ്പാനം ജീവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും കാർത്താ തന്നരുളിനു മഹത്വം മുറിയോറാകേലൈനു അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഉയർപ്പ് ദിവസത്തിന്റെ സൃഷ്ടിയായ നിയമത്തിനാക്കാൻ അനുകൂലമാക്കണമേ കർത്താവേ. നിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ചതിന്റെ വരവിനായി നോക്കി പാർക്ക് ഞങ്ങൾ മരിച്ചവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചനുലാജ്ഞൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ശരീരങ്ങളാകും. ഞങ്ങളുടെ കർത്താവ് നിത്യ ദൈവമേ നിനക്ക് സ്തുതിയും നിനക്ക് സ്തുതിയും നിനക്ക് സ്തുതിയും. കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിനും ഞങ്ങളുടെ വാങ്ങിപ്പവർക്ക് ഭാവപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ നിന്നൊരു പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് ഭാവപരിഹാരവും ആശ്വാസവും നൽകണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടെ ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന മെസ്സിയായുടെ ദാസിയെ ദൈവം തൻ്റെ നിർമ്മലമായ തൃക്കൈകളിൽ അംഗീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും വേണ്ടി അവിടുത്തെ കരുണയോടെ പ്രാർത്ഥിക്കാം. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്താൽ നീതീകരണം പ്രാപിക്കുകയും മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ നിങ്ങൾ വന്ന ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുവിനെ നിങ്ങൾക്ക് ഉത്തരമരളും. ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തിന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടിയായി ചേരുകയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ലോകാരംഭത്തിനു മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചുള്ളൂവിനെന്ന് അരളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ വാങ്ങിപ്പവരുടെയും തൻ്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന മെസ്സിയായുടെ ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിയുടെ തൻ്റെ വലത്തുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെയുള്ള വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഭൗമിക സഭയിലും എല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസിയും ആരാധകയുമായി വിളയും കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്ന നേക്കു രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി സംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസ പരിതൃക്കും താൻ ആശ്വാസം നൽകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുറവുള്ളതും ബലഹീനങ്ങളുമായ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുത്തെ സ്വർഗസിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകട്ടെ. ആബോ ബബറോ റൂഹോ കാദീശു ഹോശോ ബബുകൂല ശുബാല ഒൽമീൻ കുറിയേലായിസോൻ. ഞങ്ങളുടെ ഭർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ, കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ ഭർത്താവേ, ഉത്തരമരുളിച്ചത് ഞങ്ങളുടെ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ഭർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് നിനക്കുള്ള ശരണവുമേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം
ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹാടെ സംബന്ധ സഹവാസം കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ദാസിയുടെ ആത്മാവിന്റെ മേലും ദുഃഖത്തിലും പ്രയാസത്തിലും അറിയ എല്ലാ മക്കളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ വന്യറമ്പാച്ചനോടും വൈദിക സഹോദരങ്ങളോടും വന്നിയോർന്ന എല്ലാവരോടും നമ്മൾ പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സ്നാക്സ് എല്ലാവരും സ്വീകരിച്ചിട്ട് അവർ ഓർമ്മിപ്പിക്കുന്നു.